നാടൻ ഇഞ്ചിക്കൃഷിയിൽ വിജയഗാഥ കുറിക്കാൻ യുവാക്കളുടെ ശ്രമം. അയ്യപ്പൻകോവിൽ ഗ്രാമീണ ഗ്രൂപ്പ് അംഗങ്ങളാണ് സ്വന്തം ഭൂമിയിലും പാട്ടത്തിലെടുത്ത ഭൂമിയിലും ഇഞ്ചിക്കൃഷി നടത്തി നാടിന് മാതൃകയാകുന്നത്. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് യുവാക്കളുടെ ശ്രമം. ബ്ലോക്ക് ഇഞ്ചി പിടിമുറുക്കിയിരിക്കുന്ന വിപണിയിൽ നിന്നും വ്യത്യസ്തമായി നാടൻ ഇഞ്ചി കൃഷിയിലൂടെ വിജയഗാഥ കുറിക്കാൻ ഒരുപറ്റ യുവാക്കൾ ഒരുങ്ങിയിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പഞ്ചായത്ത് വായനശാലയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീണ ഗ്രൂപ്പ് എന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ. ഒരു കാലത്ത് ഇഞ്ചി കൃഷിയിൽ മുന്നിട്ട് നിന്നിരുന്ന കർഷകരിൽ ഭൂരിഭാഗവും ഈ രംഗം വിട്ടതോടുകൂടി ഇഞ്ചി കൃഷി പരിമിതമായി ചുരുങ്ങുകയും നാടൻ ഇഞ്ചി കിട്ടാനില്ലാത്ത അവസ്ഥ സംജാതമാക്കുകയും ചെയ്തു. ഇഞ്ചി ലഭ്യത കുറഞ്ഞതോടെയാണ് യുവാക്കളുടെ കൂട്ടായ്മ നാടൻ ഇഞ്ചി കൃഷി തെരഞ്ഞെടുത്തത്. പഞ്ചായത്തിലെ 1-3 വാർഡുകളിലെ സ്വകാര്യ വ്യക്തികളുടെ അരിയേക്കറോളം വരുന്ന തരിശു ഭൂമി പാട്ടത്തിനടുത്താണ് ഇവർ കൃഷിയിറക്കിയിട്ടുള്ളത്. നിലമൊരുക്കിയതും തടമെടുത്തതും തലപ്പറിക്കലും എല്ലാം സംഘാംഗങ്ങൾ തന്നെ ചെയ്തു. സംഘാംഗങ്ങളിൽ ഒരാളുടെ പക്കലുണ്ടായിരുന്ന 5 തുലാം നാടൻ വിത്തിഞ്ചി കൃഷിക്കായി ശേഖരിച്ചു. സൂര്യകാന്തി, മരുതില എന്നിവ കൊണ്ട് പുതവച്ചു. ചാണകം, വേപ്പിപ്പിണ്ണാക്ക് ഇടവളമായി നൽകി തികച്ചും ജൈവ കൃഷിയാണ് ഇവർ നടത്തുന്നത്. മെയ് മാസത്തിൽ നട്ട ഇഞ്ചി ഇപ്പോൾ ഏകദേശം വളർന്ന് ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാമീണ ഗ്രൂപ്പ് മേരുകുളം, പഞ്ചായത്ത് ലൈബ്രറി ഗ്രൂപ്പ് രണ്ടും കൂടെ സംയുക്തമായിട്ടാണ് ഇഞ്ചി കൃഷി നടത്തുന്നത്. രണ്ടിടം പാട്ടവും രണ്ടിടം സ്വന്തം സ്ഥലവുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അതിലൊരു പ്ലോട്ടാണ്. തോണിത്തടി, മാട്ടുക്കട്ട, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഇഞ്ചി കൃഷി, നാടൻ ഇഞ്ചി കൃഷി മാത്രമാണ് ജൈവവളം ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മറ്റേ സമൂഹത്തിലെ പൊതുപ്രവർത്തനങ്ങൾക്കും ചില സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം നൽകുന്നതിനും പഞ്ചായത്ത് ലൈബ്രറിയുടെ വായനശാലയും അതുപോലുള്ള ദുർബലപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അഭിലാഷ്, റോയ് തോമസ്, കെ ജെ ദേവസ്യ, വർഗീസ് ജോസഫ്, പി വി ജോഷി, സെബിൻ ദേവസ്യ, ടോം തോമസ്, റെജി സെബാസ്റ്റ്യൻ, സുരേഷ് ബാബു, ബിജു തോമസ്, സോബിൻ ജോസഫ്, വി എം ബിജു, സുധീഷ് ദാസ് എന്നിവരാണ് സംഘാംഗങ്ങൾ. സുധീഷ് ദാസ് പ്രസിഡന്റും വി എം ബിജു സെക്രട്ടറിയുമാണ്. എല്ലാ തിങ്കളാഴ്ചയും വായനശാല ഹാളിൽ ഇവർ യോഗം ചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്ന ഗ്രൂപ്പ്, ഭവന സന്ദർശനം, രോഗി പരിചരണം, വായനാ പ്രോത്സാഹനം, യുവാക്കളെ കൃഷിയിൽ സജ്ജരാക്കൽ, കുട്ടികൾക്കായി വിവിധ പ്രോത്സാഹന പരിപാടികൾ, പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ർക്കായി ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് ഇവർ നടത്തി വരുന്നത്. മറ്റു ചില ലൈബ്രറികളിൽ സ്വറപറച്ചിലിനും ചീട്ടുകളി വിനോദങ്ങൾക്കും മാത്രമായി സമയം ചെലവഴിക്കുമ്പോൾ വെള്ളക്കൂളർ ജോലിയും സർക്കാർ ജോലിയും മാത്രം തേടി അലയുന്ന യുവാക്കൾക്ക് കൃഷിയിലൂടെ ജീവിതം ശോഭനമാക്കാൻ കഴിയുമെന്ന് കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ഗ്രാമീണ ഗ്രൂപ്പ് എന്ന യുവജന കൂട്ടായ്മ. ഡിസംബറിൽ ഇന്ത്യയുടെ വിളവെടുപ്പ് നടത്താനാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കെ കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.